हलो फ्रेंड्स इन क्लास नाम करंट अफेयर्स सेक्शन साइंस भाग प्रधानमंत्री संभव क्यों एम सी क्यू रूपेण पढ़ी वेटिया नोक अब प्रिलिमिनरी प्लस टू डिग्री लेवल परीक्षक वेट क्लास वीडियो साइंस विषय मत विषय नाम चानल अप्लोड निगे ना चानल सब्सक्राइब नोक डेली वीडियो अप्डेट चानल अल वीडियो चानल लिंक निगड़ फ्रेंड्स शेयर सपोर्ट नोक ए षमीन या कूर् विमलज्योति इंजीनियरिंग कॉलेज असिस्टेंट प्रोफेसर मेकानिकल वर्क नमुक सयनसुए बंद प्रधानपेट चल कफेयर्स चौदह एम सी क्यू रूपेण चर्चा अब क्लास स्वागत नमुक नेरे चौदह कड़क अब नमुक नमें आद्य क्वस्टन पा आद चौद श्रद्धि कोविड पत्नी फलप्रदाय चिकित्सा सहायक लोकारोग्य संघटन पंगा आरंभ अंतराष्ट्र क्लिनिकल ट्रायल ऐसा क्वस्टन ना ऑप्शन तुम्हें सोलिडारिटी डिसिडेंस सेवरेंस डिसेंशन ओके अब बाकी वाकुगळुडे चल क्यों अर्थम या मलयालम कूड़ी जस्ट को ओकेकूरी क्वस्टन नोक कोविड पत्नी फलप्रदाय चिकित्सा कहाय तुम वे लोकारोग्य संघटन पंगा आरंभ अंतराष्ट्र क्लिनिकल ट्रयल क्वस्ट इवेट उत्तर ऑप्शन ए सोलिडारिटी वाले प्रधानमंत्री ओरत ओके अब मेन पर्पस अथवा उद्देश्य पेपर वर्क अधिकमी अल पेपर वर्क आवश्यम वलिए वलिए आशुपत्र पंगड़पी क्रम सोलिडारिटी ट्रायल नल्क ओके अब आद्य चौदह उत्तर ऑप्शन ए सोलिडारिटी ट्रायल आर्त नमुक रस्टन पा रामा चौदह श्रद्धि आंटी वैरल मर कुछ चुवे को शरी क्वस्टन अब आंटी वैर मेडिसे कुछ अथवा वाक्सीे कुछ कुछ स्टेटमेंट तुम्हें अरी ओरत समीपकाल संभव वाले प्रधानपेट क्यों अल को वाक्सीे कुछ नाम कौन ऑप्शन नोक ऑप्शन ए वैरस कोशे बाधिक तड़ा आंटी वैरल मर प्रधान प्रवृत्ति लक्ष्यम ओप्शन ई मर संकीर्ण बायोटेक्नोलॉजी चिकित्सा रीति उड़ो एच वि मर हेपटाइटिस सी चिकित्सा मुदलायव आंटी वैरल उदाहरण मर उदाहरण मिल पर अब नमुक अर प्रधानपेट क्यों वैरस कोशे बाधिक तड़ू कॉम्प्लेक्स बायोटेक्नोलॉजिकल संरंभ प्रवर्तूर विकसीपू एच वि वैरस आना हेपटाइटिस सी चिकित्सा ഇതിന്റെ ഉദാഹരണങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷനാണ് ശരി ഉത്തരം ആൻസർ ഡി ആണ് എന്നത് ഓർത്തു വെക്കുക മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഇപ്പോ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ക്ലോറോക്വിൻ ഇതൊക്കെ ഏത് കാറ്റഗറി ഓഫ് മെഡിസിൻസിൽ പെടുന്നതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഓക്കേ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആന്റി വൈറൽ ആന്റി മലേറിയൽ ആന്റിബയോട്ടിക് ആന്റി ബാക്ടീരിയൽ ഓക്കേ അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് हाइड्रोक्सी क्लोरोक्विन अथवा क्लोरोक्विन एंटी मलेरियल ड्रग्स वाले प्रधानमंत्री ओरत एंड क्वस्टन वनुच्चा मत पकर्चव्याधि अभी कोविड पत्ते आरंभ ठीक समीपकाल संभव ई मलेरिया विरुद्ध मर ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് അല്ലേ അപ്പം കോവിഡ് 19 പോലെയുള്ള അസുഖങ്ങളെ പരീക്ഷിച്ച ഒരു മലേറിയ വിരുദ്ധ മരുന്നുകളാണ് ഹൈഡ്രോ സി ക്ലോറോക്വിനും അതേപോലെ ക്ലോറോക്വിൻ എന്നിവ അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആൻഡ് ക്ലോറോക്വിൻ ആന്റി മലേറിയൽ ഡ്രഗ്സ് ആണ് ആദ്യകാലങ്ങളിൽ കോവിഡിനെ ഇതിനെ പ്രതിരോധനായിട്ട് ഇത് യൂസ് ചെയ്തിരുന്നു ഓക്കേ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കോവിഡ് 19 ൽ നിന്ന് രോഗമുക്തി നേടിയ രോഗികളിൽ നിന്ന് മറ്റ് ഗുരുതരമായ കോവിഡ് 19 രോഗികളിലേക്ക് രക്തം കലർത്തുന്ന ബ്ലഡ് ഇൻഫ്യൂസ് ചെയ്യുന്ന തെറാപ്പിയുടെ പേര് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഓക്കേ കോൺവാലിസന്റ് പ്ലാസ്മ പ്ലാസ്മ തെറാപ്പി എയും ബിയും ശരിയുത്തരങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ
ഓർത്ത് നോക്കുക, കോവിഡ് 19 ൽ നിന്ന് രോഗമുക്തി നേടിയ രോഗികളിലെ ബ്ലഡ് കോവിഡ് 19 രോഗികളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന തെറാപ്പിയെ നമ്മൾ പ്ലാസ്മ തെറാപ്പി അഥവാ കൺവാലിസന്റ് പ്ലാസ്മ തെറാപ്പി എന്നാണ് പറയുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എയും ബിയും കറക്റ്റ് ആണ്. ഓക്കെ, കോൺവാലിസന്റ് പ്ലാസ്മ അഥവാ പ്ലാസ്മ തെറാപ്പി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പ്ലാസ്മയെ കുറിച്ചുള്ള ശരിയായ വസ്തുത എന്നതാണ് ചോദ്യം. ഓപ്ഷൻ വായിച്ചു നോക്കാം, രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ, ഇതിൽ പ്രോട്ടീൻ മാത്രമാണുള്ളത്, ഇതിൽ ആന്റിബോഡികൾ അടങ്ങിയിരിക്കുന്നു. എയും സിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. സ്വാഭാവികമായിട്ടും രക്തത്തിന്റെ ദ്രാവക ഭാഗം തന്നെയാണ് പ്ലാസ്മ. പ്ലാസ്മയിൽ പ്രോട്ടീൻ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്, തെറ്റാണ്. പ്ലാസ്മയിൽ അധികവും വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്, അതിന് പുറമെ പ്രോട്ടീൻസും ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ബി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ ആന്റിബോഡികൾ അടങ്ങിയിരിക്കുന്നു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ എ, സി എന്നിവ രണ്ടും ശരി ഉത്തരങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇവിടെ നോക്കൂ, രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ, കൂടുതൽ വെള്ളവും ഓക്കെ അതിന് പുറമെ എന്താ പ്രോട്ടീനുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ആർ ബി സി ഡബ്ല്യു ബി സി ഇവ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഉള്ള ഒരു മാധ്യമം നമ്മുടെ പ്ലാസ്മ നൽകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഏതൊക്കെ മഹാമാരികൾക്കാണ് പാൻഡമിക്കിനാണ് കൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എബോള വൈറസ്, സാർസ്, മാറ്റ്സ്, മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം ഓൾ ഓഫ് ദി എബോ. ഓക്കെ, ഇവിടെ നമ്മൾക്ക് എബോള അറിയാം, സാർസ് അറിയാം, മാറ്റ്സ് നമുക്ക് അറിയില്ല. അത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോ ആണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഓപ്ഷൻ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം അല്ലെങ്കിൽ ക്യാമൽ ഫ്ലൂ എന്നും ഈ നേഴ്സിനെ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇതെല്ലാം റെസ്പിറേറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ്. സ്വാഭാവികമായിട്ടും കൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. അതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ഫെവിപിരാവിർ നെ കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഓക്കെ, സോ ഫെവിപിരാവിർ എന്നത് ഒരു ആന്റിവൈറൽ കോവിഡ് 19 മരുന്നാണ്. ഫാബിഫ്ലൂ എന്ന പേരിൽ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ മരുന്ന് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് 19 മരുന്നായ ഇതിന് ടാബ്ലറ്റിന് 103 രൂപയാണ് വില. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ശരിയാണ് എന്നതാണ് നാലാമത്തെ ഓപ്ഷനായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാവിപിരാവിർ എന്ന് പറയുന്ന ആന്റിവൈറൽ ആയിട്ടുള്ള മരുന്ന് ഒരുപാട് ആർ എൻ എ വൈറസുകൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ എല്ലാം തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഫാബിഫ്ലൂ എന്ന പേരിൽ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ മരുന്ന് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് 19 മരുന്നാണ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ലോകാരോഗ്യ സംഘടന 2020 February 11 2019 നോവൽ കൊറോണ വൈറസ് പാൻഡമിക് അഥവാ മഹാമാരിക്ക് പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമം എന്താണ്? വളരെ കോമൺ ആയിട്ട് സിമ്പിളായി മാറിയ ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ല. ഇവിടെ കോവിഡ് 19 അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2020 February 11 ആണ് ലോകാരോഗ്യ സംഘടന 2019 നോവൽ കൊറോണ വൈറസ് മഹാമാരിക്ക് പാൻഡമിക്കിന് ഈ പേര് പ്രഖ്യാപിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം നോക്കുക, കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് തിരിച്ചറിഞ്ഞത് ഡാഷിലാണ്. ഷാങ്ഹായ്, ബീജിംഗ്, വുഹാൻ, ഹുബേ, ടിയാൻജിൻ. ഓക്കെ, നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വുഹാനിലാണ് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, കൊറോണ വൈറസിന് അതിന്റെ പേര് എവിടെ നിന്ന് ലഭിച്ചു? ഓപ്ഷൻസ് നോക്കുക,
കിരീടം പോലെയുള്ള അതിൻ്റെ ഘടനയിൽ നിന്ന്, ഇല പോലെ തോന്നിക്കുന്ന അതിൻ്റെ ഘടനയിൽ നിന്ന്, കൂർത്ത മുള്ളു കണക്കെയുള്ള ഘടനയിൽ നിന്ന്, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരമില്ല. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതായത് ക്രൗൺ അഥവാ കിരീടം അഥവാ കൊറോണ, ഓക്കെ, അപ്പൊ ക്രൗൺ കിരീടത്തിന്റെ ഒരു ഘടന അല്ലേ, കിരീടം പോലെയുള്ള ഘടനയിൽ നിന്നാണ് കൊറോണ വൈറസിന് അതിന്റെ പേര് ലഭിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്നത് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഒരു കറണ്ട് അഫയേഴ്സിലെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യ പസഫിക് ഡ്രോസോഫില റിസർച്ച് കോൺഫറൻസിന്റെ 5-ാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കാൻ പൂനെ ഒരുങ്ങുന്നു. എന്താണ് ഡ്രോസോഫില? ഒരു പ്രാണിയാണോ, ഒരു സസ്യമാണോ, ഒരു പ്ലാന്റ് ആണോ, ഒരു ബാക്ടീരിയ ആണോ, അല്ലെ ഒരു ചെടിയാണോ, അതോ ഒരു ബാക്ടീരിയ ആണോ എന്നാണ് ഡ്രോസോഫില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഡ്രോസോഫില എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻസെക്റ്റ് ആണ്, ഒരു പ്രാണിയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12-ാമത് ചോദ്യം, ഗവേഷണ വികസന പദ്ധതികൾക്കായി ഹൈദരാബാദിലെ IITയുമായി അടുത്തിടെ ധാരണാപത്രം ഒപ്പിട്ട അന്താരാഷ്ട്ര സ്മാർട്ട് ഫോൺ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷൗമി, ഓപ്പോ, വൈ, വിവോ, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലും അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, ഓപ്പോ ആണ് എന്നത് ഓർത്ത് വെക്കുക. 13-ാമത് ചോദ്യം നോക്കാം. മഹാവിസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചത്തിൽ കണ്ട ഏറ്റവും വലിയ സ്ഫോടനം ജയന്റ് മെട്രോവേവ് റേഡിയോ ടെലിസ്കോപ്പ് GMRT ഉപയോഗിച്ച് അടുത്തിടെ കണ്ടെത്തി. GMRT എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൊച്ചി, പൂനെ, തിരുവനന്തപുരം, ഹൈദരാബാദ്, 4 ഓപ്ഷനാണുള്ളത്. ഓക്കെ, അപ്പോൾ ജയന്റ് മെട്രോവേവ് റേഡിയോ ടെലിസ്കോപ്പ് അഥവാ GMRT സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് എന്നത് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അതായിരുന്നു നമ്മുടെ 13-ാമത്തെ ചോദ്യം അല്ല. 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. COVID-19 നേരിടാൻ സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിൽ അടുത്തിടെ വാർത്തയാക്കിയ കോൺടെക് എന്താണ്? എന്താണ് കോൺടെക് എന്നതിലൂടെ അടുത്തിടെ വാർത്തയായ COVID-19 നേരിടാൻ സ്വീകരിച്ചൊരു നടപടിക്രമമാണ് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ടെലിമെഡിസിൻ ഹബ്ബാണോ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ കോൺടെക്, മരുന്നുകൾ വാങ്ങുന്നതിനുള്ള ഒരു പോർട്ടലാണോ, ആശുപത്രികളുടെ ഡാറ്റാബേസ് ആണോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് COVID-19 നേരിടാൻ സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിൽ ഈ അടുത്ത് തുടങ്ങിയ കോൺടെക് എന്ന് പറയുന്നത് ഒരു ടെലി മെഡിക്കൽ മീൻസ് ടെലി കൺസൾട്ടേഷൻ സെൻ്ററാണ്, നാഷണൽ ടെലി കൺസൾട്ടേഷൻ സെൻ്ററാണ്. നമ്മുടെ കുടുംബക്ഷേമ മന്ത്രി ഹർഷവർദ്ധനാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, എയിംസ് ന്യൂഡൽഹിയിലെ ഒരു ടെലി മെഡിസിൻ ഹബ്ബാണ് കോൺടെക് എന്നത് പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് വിവിധ ഡൊമൈനുകളിൽ നിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാർക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടി നൽകുന്നതിന് വേണ്ടിയാണ് ഈ ടെലിമെഡിസിൻ ഹബ്ബ് സ്ഥാപിക്കപ്പെടുന്നത്. ഇത് ടെലിമെഡിസിൻ ഹബ്ബാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 15-ാമത്തെ ചോദ്യം നോക്കുക. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് സെറോ സർവേ നടത്തുന്നത്? എയിംസ്, IIT ബോംബെ, ICMR, ICAR, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെറോ സർവേ ഇന്ത്യയിലെ ഏത് സംഘടനയാണ് നടത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ICMR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് സെറോ സർവേ നടത്തുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.